വിഷപ്പാമ്പുകളെ ഏറ്റവും പേടിയോടെ മാത്രം കണ്ടിരുന്ന കാലത്ത് നിന്ന് പാമ്പുകളെ സ്നേഹത്തോടെ നോക്കാൻ മലയാളിയെ പഠിപ്പിച്ചതും പ്രേരിപ്പിച്ചതും വാവ സുരേഷ് എന്ന തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയായിരുന്നു. വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള വീപ്പകളിൽ നിറയെ മൂർഖൻ പാമ്പുകളെ സൂക്ഷിച്ചിരുന്ന ഒരു കാലം വാവയ്ക്കുണ്ടായിരുന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയ വിഷപ്പാമ്പുകളായിരുന്നു അവ. 35 വർഷമായി സ്വന്തം വാഹനത്തിൽ എല്ലാ ചെലവും സ്വയം വഹിച്ച സംസ്ഥാനത്തിൻ്റെ ഏത് ഭാഗത്തും ഓടിയെത്തുന്ന സുരേഷ് മലയാളികളുടെ പ്രിയങ്കരനായി മാറിയത് വെറുതെയല്ല. പെട്രോൾ കാശ് പോലും കിട്ടാതെ, കൊടുത്താലും വാങ്ങാൻ നിൽക്കാതെ ഒരു ചെറുചിരിച്ചും സമ്മാനിച്ച വാവ പാമ്പിനെയും ചാക്കിലാക്കി മടങ്ങുന്നത് നോക്കി നിൽക്കാറുണ്ട് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ. വാവ സുരേഷിൻ്റെ പാമ്പ് പിടുത്തം തുടങ്ങിയിട്ട് 35 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം ഏകദേശം 50,000 പാമ്പുകളെ വാവ പിടിച്ചു കഴിഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ പിടിച്ചത് മൂർഖനെയും അണലിയുമാണ്. വാവയുടെ പേരിൽ ഉഗ്ര വിഷപ്പാമ്പായ രാജവമ്പാലയെ അനവധി തവണ പിടിച്ചുവെന്ന റെക്കോർഡും കൂടിയുണ്ട്. ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ രാജവമ്പാലയെ പിടിച്ചത് സ്നേക് മാസ്റ്റർ വാവ സുരേഷ് തന്നെയാകും. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്തുള്ള ചെറുവക്കലിൽ ഒരു നിർധന കുടുംബത്തിൽ ബാഹുലയൻ കൃഷ്ണമ്മ ദമ്പതികളുടെ മൂന്നാമത്തെ മകനായിട്ടാണ് സുരേഷിൻ്റെ ജനനം. ചെറുപ്പം മുതൽക്കേ പാമ്പുകളോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന സുരേഷ് 12 വയസ്സിൽ ഒരു മൂർഖൻ കുഞ്ഞിനെ പിടികൂടി രഹസ്യമായി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. പാമ്പുകളെ ഭയപ്പെടുത്തുന്നതിന് പകരം പാമ്പുകളെ സ്വഭാവ രീതികൾ പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. 10 ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയപ്പോൾ സുരേഷ് ഉപജീവനത്തിനായി വിവിധ ജോലികൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആളുകൾ അയാളുടെ പാമ്പുകളുമായി ഇടപെടാനുള്ള പ്രാഗൽഭ്യം അറിഞ്ഞപ്പോൾ എവിടെയെല്ലാം പാമ്പുകളെ കണ്ടെത്തിയോ അവിടെയെല്ലാം അവർ സഹായത്തിനായി സുരേഷിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. നന്നേ ചെറുപ്പം മുതൽ പാമ്പുകളെ കൈകാര്യം ചെയ്തു പോകുന്ന സുരേഷിന് പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിന് ശാസ്ത്രീയമായ പരിശീലനമൊന്നും ലഭിച്ചിട്ടില്ല. ചെറുപ്പം മുതൽ തുടർന്നു പോരുന്ന നിരീക്ഷണങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങളാണ് ഇദ്ദേഹം പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പാമ്പുകളെ കണ്ടാൽ ഫോൺ വിളിച്ച് പറഞ്ഞാലുടൻ തന്നെ വാവ സുരേഷ് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടും. ഇങ്ങനെ പിടികൂടുന്ന പാമ്പിനെ പിന്നീട് വനത്തിൽ തുറന്നുവിടുകയാണ് പതിവ്. ദക്ഷിണ ഇന്ത്യയിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി സംരക്ഷകനും പാമ്പുകളെ പിടിക്കുന്നതിൽ പ്രത്യേകം നൈപുണ്യം നേടിയ ആൾ കൂടിയാണ് വാവ സുരേഷ്. മനുഷ്യവാസ മേഖലകളിൽ പ്രത്യക്ഷപ്പെടുന്ന പാമ്പുകളെ പിടികൂടി സംരക്ഷിക്കുന്നതിനായി അദ്ദേഹത്തിന് വന്യജീവി വകുപ്പിൻ്റെ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ജനമധ്യത്തിൽ പിടികൂടുന്ന അപൂർവയിനം പാമ്പുകളെ പിടികൂടി കാട്ടിൽ തുറന്നുവിടുക, ഉപേക്ഷിക്കുന്ന പാമ്പിൻ മുട്ടകൾ വിരിയുന്നതുവരെ സംരക്ഷിക്കുക, പാമ്പുകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക എന്നീ പാരിസ്ഥിതികമായ പ്രാധാന്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വാവ തുറന്നു പോരുകയാണ്. വാവ സുരേഷിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അടുത്തിടെ ഒരു ഡോക്യുമെൻ്ററി ഫിലിം പുറത്തിറങ്ങിയിരുന്നു. താൻ ഇതേവരെ 30,000-ൽ പാമ്പുകളെ പിടികൂടിയതായി വാവ സുരേഷ് തുറന്നു പറയുന്നു. അതീവ വിഷമുള്ള 181 പരം രാജവമ്പാലികളെയും അദ്ദേഹം ഇതിനോടകം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിരവധി തവണ പാമ്പിൻ്റെ ദംശനം ഏറ്റിട്ടുള്ളതിനാൽ പാമ്പിൻ വിഷത്തിനെതിരായുള്ള ചില ആൻറ്റിബോഡികൾ വാവ സുരേഷിൻ്റെ ശരീരത്തിലുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. ഒരു പാമ്പ് പിടുത്തക്കാരൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യൻ കൂടിയാണെന്നും വാവ സുരേഷ് പലതവണ തെളിയിച്ചിട്ടുള്ള സംഗതിയാണ്. ഒരിക്കലൊരു മൂർഖൻ പാമ്പിൻ്റെ ദംശനമേറ്റ വാവ സുരേഷിൻ്റെ വിരലുകളിലൊന്ന് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നിരുന്നു. 2012 സർപ്പദംശനമേറ്റതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ വലത് കൈവെള്ളയിലെ ചർമ്മം മാറ്റിവെക്കേണ്ടതായി തന്നെ വന്നു. 2013 ആഗസ്റ്റ് മാസം ഒരു അണലിപ്പാമ്പ് കടിച്ചതുമൂലം അനേകം ദിവസങ്ങൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു അതിജീവനത്തിൻ്റെ പാതയിലാണ് വാവ സുരേഷ്. മൂർഖനെ പിടികൂടുന്നതിനിടയിൽ കടിയേറ്റ കഴിഞ്ഞ 4 ദിവസമായി കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം. എത്രയും പെട്ടെന്ന് പരിപൂർണ സുഖമായി തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം.